സാമ്പത്തിക പ്രതിസന്ധിയുടെ നിലയില്ല കയത്തിൽ വീണ KSRTCയെ കരകയറ്റാൻ തീവ്രയത്നം നടത്തുന്ന CMD ടോമിൻ തച്ചങ്കരിയുടെ അക്കൗണ്ടിൽ ഒരു വിജയം കൂടി. കോർപ്പറേഷനെ കൈവിട്ടു പോകുമായിരുന്ന 7 ഏക്കർ സ്ഥലമാണ് തച്ചങ്കരി ഇടപെട്ട് തിരിച്ചുപിടിച്ചിരിക്കുന്നത്. പാപ്പനംകോട് ശ്രീ ചിത്ര തിരുനാൾ എഞ്ചിനീയറിംഗ് കോളേജുമായി നിലനിന്ന ഭൂമി തർക്കമാണ് KSRTCക്ക് നേട്ടമുണ്ടാകുന്ന തരത്തിൽ ഒത്തുതീർപ്പായിരിക്കുന്നത്. AICTE അധികൃതരും കോളേജ് അധികൃതരും ഗതാഗത മന്ത്രി KE ശശീന്ദ്രന്റെ സാന്നിധ്യത്തിൽ തച്ചങ്കരിയുമായി നടത്തിയ ചർച്ചയിലാണ് 2.5 ഏക്കർ മാത്രമേ കോളേജിന് ആവശ്യമുള്ളൂ എന്നും KSRTC കൂടുതൽ ഭൂമി വിട്ടുകൊടുക്കേണ്ടതില്ലെന്നും ധാരണയായിരിക്കുന്നത്. KSRTCയുടെ 12.5 ഏക്കർ ഭൂമി കോളേജിന് പാട്ടത്തിന് നൽകാൻ സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും 4.9 ഏക്കർ ഭൂമി മാത്രമാണ് ഇതുവരെ വിട്ടു നൽകിയിരിക്കുന്നത്. KSRTC MD അനുമതിയില്ലാത്തതിനാൽ ബാക്കി ഭൂമി വിട്ടു നൽകിയിരുന്നു. ഇതാണ് തർക്കത്തിലേക്ക് നയിച്ചത്. ഇതിനെ ചൊല്ലി കഴിഞ്ഞ മാസാവസാനം എഞ്ചിനീയറിംഗ് കോളേജ് വളപ്പിൽ വിദ്യാർത്ഥികളും KSRTC ജീവനക്കാരും തമ്മിൽ സംഘർഷം ഉണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് ഭൂമി സംബന്ധിച്ച തർക്കം പരിഹരിക്കാനുള്ള ശ്രമം നടന്നത്. കോളേജിന് സ്ഥലം വിട്ടുകിട്ടിയില്ലെങ്കിൽ അക്രഡിറ്റേഷൻ നഷ്ടമാകും എന്നായിരുന്നു വിദ്യാർത്ഥികളുടെ പരാതി. എന്നാൽ അക്രഡിറ്റേഷൻ നിലനിർത്താൻ 2.5 ഏക്കർ മതിയാവുമെന്ന് AICTE അധികൃതർ വ്യക്തമാക്കുകയായിരുന്നു. KSRTC ഇതിനകം 4.9 ഏക്കർ ഭൂമി കൈമാറിക്കഴിഞ്ഞു. ഇനിയും ഭൂമി നൽകേണ്ടതില്ലെന്നാണ് യോഗത്തിലെ ധാരണ. ആവശ്യമുള്ളതിൽ കവിഞ്ഞ ഭൂമി KSRTC കത്തു നൽകുന്ന മുറയ്ക്ക് കോളേജ് കോർപ്പറേഷന് വിട്ടുകൊടുക്കും. ഭൂമി കൈമാറ്റ തർക്കത്തിൽ പുതിയ നിയമങ്ങൾക്കാണ് പ്രാബല്യം വേണ്ടതെന്ന തച്ചങ്കരിയുടെ വാദത്തിനാണ് യോഗത്തിൽ പ്രാമുഖ്യം ലഭിച്ചിരിക്കുന്നത്. ഇതോടെ നഷ്ടത്തിൽ കൂപ്പുകുത്തുന്ന കോർപ്പറേഷന് തങ്ങളുടെ സ്വത്ത് നഷ്ടപ്പെടാതെ കാക്കാനും കഴിഞ്ഞിരിക്കുകയാണ്. പാപ്പനംകോട് ശ്രീ ചിത്ര തിരുനാൾ എഞ്ചിനീയറിംഗ് കോളേജും KSRTCയും 1998 നവംബറിലാണ് കരാർ ഒപ്പുവച്ചിരുന്നത്. ഇതനുസരിച്ച് 12.5 ഏക്കർ സ്ഥലം KSRTC വിട്ടുകൊടുക്കണം എന്നായിരുന്നു. എന്നാൽ നിലവിൽ 4.93 ഏക്കർ സ്ഥലം മാത്രമേ കോളേജിന്റെ കൈവശമുള്ളൂ. ബാക്കി 7.57 ഏക്കർ സ്ഥലം കോളേജിന് വിട്ടുകൊടുക്കണം എന്നാണ് സർക്കാർ ഉത്തരവിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രിൻസിപ്പൽ സെക്രട്ടറി KR ജ്യോതിലാലാണ് KSRTCക്ക് July 2 കത്തു നൽകിയത്. ഒരാഴ്ചയ്ക്കകം സ്ഥലം കോളേജിന് കൈമാറണം എന്ന ഉത്തരവിൽ കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഉത്തരവ് പിൻവലിക്കണം എന്നാവശ്യപ്പെട്ട് ഭരണകക്ഷി യൂണിയനുകൾ രംഗത്തെത്തിയിരുന്നു. ഏഷ്യയിലെ ഏറ്റവും വലിയ ബസ് ബോഡി നിർമ്മാണ യൂണിറ്റാണ് പാപ്പനംകോട് ഉള്ളത്. സ്ഥലം വിട്ടുകൊടുത്താൽ ഇത് അടച്ചുപൂട്ടേണ്ടി വരും. 600 തൊഴിലാളികൾക്കാണ് ജോലി നഷ്ടപ്പെടുക. ഈ സാഹചര്യത്തിൽ സർക്കാർ ഉത്തരവ് നടപ്പാക്കാനുള്ള ബുദ്ധിമുട്ട് അറിയിച്ച് KSRTC സർക്കാരിന് കത്തു നൽകിയേക്കും. 2 വർഷം മുൻപ് സ്ഥലം വിട്ടു നൽകണം എന്നാവശ്യപ്പെട്ട് സർക്കാർ KSRTCക്ക് കത്തു നൽകിയിരുന്നു. യൂണിയനുകളുടെ പ്രതിഷേധത്തെ തുടർന്ന് ആ നീക്കത്തിൽ നിന്നും മാനേജ്മെന്റ് പിന്മാറുകയായിരുന്നു. മുൻകാലങ്ങളിൽ കോർപ്പറേഷന്റെ ഭൂമി അന്യാധീനപ്പെടുന്ന സാഹചര്യങ്ങളിൽ തലപ്പത്തിരുന്നവർ സ്വീകരിച്ച അയഞ്ഞ നിലപാട് ദോഷമായി ഭവിച്ചിരുന്നു. സമയപരിധി വെച്ച് KSRTCയെ കരകയറ്റുമെന്ന് ശപഥം ചെയ്തിരിക്കുന്ന തച്ചങ്കരി തലപ്പത്ത് വന്നതോടെ ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനും മുറയ്ക്ക് കിട്ടാൻ തുടങ്ങിയെന്നു മാത്രമല്ല, ടിക്കറ്റേതര വരുമാനം മെച്ചപ്പെടുത്താനും നടപടികളായി. കൈവശ ഭൂമി നഷ്ടപ്പെടുത്താതെ കാക്കാൻ CMD കാണിച്ച ശുഷ്കാന്തിക്ക് തുറന്ന മനസ്സോടെ അഭിനന്ദനം ചൊരിയുകയാണ് ജീവനക്കാർ. ന്യൂസ് ഡെസ്ക്, മറുനാടൻ TV.